നമസ്കാരം. ഹമാസ് തലവൻ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടെന്ന സംശയം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ യഹ്യ സിൻവർ എന്നാണ് സംശയിക്കുന്നത്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടപ്പോഴാണ് യഹ്യ സിൻവർ ഹമാസ് തലവനായത്. ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായി കരുതുന്നത് യഹ്യ സിൻവറാണ്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ 2024 തെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പിൻഗാമിയായിട്ടാണ് ഹമാസ് യഹ്യയെ അവരോധിച്ചത്. ഗാസയിലെ തുരങ്കങ്ങളിൽ പെരിശാഴിയെ പോലെ ഒളിഞ്ഞുകഴിഞ്ഞിരുന്ന ഹമാസ് നേതാവ് യഹ്യ സിൻവർ എന്തുപറ്റിയെന്ന ചോദ്യം കുറച്ചു കാലമായി തന്നെ ഉയർന്നിരുന്നു. സിൻവർ കൊല്ലപ്പെട്ടെന്ന വാർത്തകളും ഇടക്കാലം കൊണ്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, സിൻവർ ജീവിച്ചിരിപ്പുണ്ടെന്ന വിധത്തിലായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ പലതും. ഹമാസ് തലവനായി നിയോഗിക്കപ്പെട്ട സിൻവർ ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണത്തിന് പദ്ധതി കിട്ടുമെന്ന വാർത്തകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. ചാവേർ സ്ഫോടനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ സിൻവർ ആഹ്വാനം ചെയ്തെന്നായിരുന്നു ഒരു മാധ്യമ റിപ്പോർട്ട്. 20 വർഷം മുമ്പ് ഹമാസ് ഉപേക്ഷിച്ച തന്ത്രമാണിത്. ഇസ്രായേലുമായുള്ള സംഘർഷം തീവ്രമായ സാഹചര്യത്തിൽ ഹമാസ് കമാൻഡർമാർക്ക് യഹ്യ നിർദ്ദേശം നൽകിയതായി അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2000 തുടക്കത്തിൽ ഹമാസിന്റെ വലിയ തന്ത്രമായിരുന്നു ചാവേർ സ്ഫോടനങ്ങൾ. രാഷ്ട്രീയ ഒറ്റപ്പെടലുണ്ടാകുമെന്ന ആശങ്കയിലായിരുന്നു പിന്നീട് അവസാനിപ്പിച്ചത്. 2024 ജൂലൈയിൽ ഇറാനിൽ നടന്ന ബോംബാക്രമണത്തിൽ മുൻ നേതാവ് ഇസ്മയിൽ ഹനിയയുടെ മരണശേഷമാണ് യഹ്യ സിൻവർ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത്. സിൻവർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഹമാസിന്റെ ഭാഗത്തു നിന്ന് പല അതിനിർണായകമായ തീരുമാനങ്ങളും എടുത്തിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ തെല്ലും പശ്ചാത്താപമില്ലെന്ന് സിൻവർ പറഞ്ഞതായി റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ് തന്നെ കാണാനെത്തിയവരോടായിരുന്നു സിൻവർ അന്ന് തന്റെ നിലപാട് അറിയിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവർ ആയിരുന്നു. സായുധ ആക്രമണത്തിലൂടെ മാത്രമേ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകൂ എന്നാണ് 62-കാരനായ സിൻവറിന്റെ കാഴ്ചപ്പാടെന്നും അദ്ദേഹത്തെ കണ്ടു എന്ന് വെളിപ്പെടുത്തിയവർ പറഞ്ഞിരുന്നു. 4 ഫലസ്തീൻ ഉദ്യോഗസ്ഥരും മധ്യപൂർവ്വ ഏഷ്യയിലെ 2 ഔദ്യോഗിക വക്താക്കൾ സിൻവറിനെ കണ്ടതായും ഇക്കാര്യങ്ങൾ പറഞ്ഞതായും റോയിട്ടേഴ്സിന് നേരത്തെ വന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നു. നേരത്തെ ഇയാൾ ഹമാസ് നിർമ്മിച്ച ഒരു തുരങ്കത്തിലൂടെ കടന്നുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത് സിൻവർ പെൺവേഷം ധരിച്ച് ഗാസയിലെ ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകൾക്കൊപ്പം കഴിയുന്നു എന്നായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഇസ്രായേൽ ആക്രമണത്തെ ഭയന്നായിരുന്നു നടക്കുന്നതെന്നും ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന 20 ബന്ദികളെ ചുറ്റി നിർത്തിയാണ് ജീവിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ കണക്കാക്കി വലിയൊരു ഡൈനാമിറ്റ് ബാഗുമായിട്ടാണ് യഹ്യ സിൻവർ ജീവിക്കുന്നതെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. 25 കിലോ ഡൈനാമിറ്റ് ആയിരുന്നു ഇയാൾ ബാഗിൽ സൂക്ഷിച്ചിരുന്നത്. ഇയാളെ വധിക്കാൻ നിരവധി അവസരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചുവെങ്കിലും അകമ്പടിയായി നിർത്തിയിട്ടുള്ള ബന്ദികളുടെ ജീവൻ കരുതിയാണ് ഈ ഒരു ശ്രമം വിജയിക്കാതെ പോയതെന്നായിരുന്നു ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുവന്ന ബന്ദികളിൽ 97 പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണെന്നാണ് കരുതപ്പെടുന്നത്. ബന്ദികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണയില്ല. തീവ്രവാദികൾക്ക് നേരെ 40,000-ലധികം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയത്. ഹമാസിന്റെ 4,700 തുരങ്കങ്ങൾ തകർക്കുകയും 1,000-ലധികം റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ പ്രമുഖ നേതാക്കളായ മുഹമ്മദ് ദൈഫും സലേൽ അറോറിയും പിന്നെ ഭീകര സംഘടനയുടെ തലവൻ ഇസ്മയിൽ ഹനിയും എല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒളിത്താവളങ്ങളിൽ മാറി മാറി താമസിക്കുന്നതായിരുന്നു ഇയാളെ പിടികൂടാൻ തടസ്സമായി കണ്ടിരുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മൊസാദ സന്ദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്ന സിൻവർ കടലാസിൽ എഴുതിയായിരുന്നു വിശ്വസ്തരുടെ കൈവശം വിവരങ്ങളും അറിയിച്ചിരുന്നത്. അമേരിക്ക ഇയാളെ 2015 ഏറ്റവും വലിയ ഭീകരന്മാരുടെ പട്ടികയിലും ഉൾപ്പെടുത്തിയിരുന്നു.